ഇമാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പരാമർശങ്ങൾ വേണ്ട. ഇവനാരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിയന്ത്രിക്കുന്നത്? നിങ്ങളാണ് നിയന്ത്രിക്കുന്നത് മഞ്ജുഷേ. അങ്ങനെ ചാനൽ ചർച്ചകളിൽ വലിയ പോർവിളികളുമായി ഏറ്റുമുട്ടിയിരുന്ന രണ്ടുപേരായിരുന്നു. ശത്രുപക്ഷത്ത് നിന്നവരാണ് ഇന്ന് തോഴന്മാരായി മാറിയിരിക്കുന്നത്. ബിജെപി വിട്ട് കോൺഗ്രസിൽ അംഗത്വമെടുത്ത സന്ദീപ് വാര്യരെക്കുറിച്ച് ചാനൽ ചർച്ചകളിലെ സ്ഥിരം എതിരാളിയായിരുന്ന ജ്യോതികുമാർ ചാമക്കാർ തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നു, തോളിൽ ഹാരമണിയിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള കാഴ്ചകളാണിന്ന് കാണുന്നത്. എന്നാൽ ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം തന്നെയാണ് ഇന്ന് സൈബർ ഇടം തിരയുന്നത്. കാരണം അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ജ്യോതികുമാർ ചാമക്കാല നടത്തിയ ഒരു പരാമർശം അന്ന് സന്ദീപ് വാര്യരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടെയാണ് ഇരുവരും തമ്മിലുള്ള ചർച്ച, അത് ആശയപരമായിട്ടുള്ള ചർച്ച, വ്യക്തിപരമായ രീതിയിലേക്കൊക്കെ തന്നെ മാറുകയും പരസ്പരം പോർവിളികളുമായി രംഗത്ത് വരികയും ചെയ്തത്. എടാ പോടാ വിളികളിലേക്കും വീട്ടിൽ വിളിക്കുന്ന രീതിയിലേക്കുമൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു ചർച്ച അന്ന് തന്നെ വൈറലായ ഒരു സംഭവമായിരുന്നു. പക്ഷേ അത് വീണ്ടും ഇപ്പോൾ സൈബർ ഇടത്ത് കുത്തിപ്പൊക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോൾ ജ്യോതികുമാർ ചാമക്കാല പറയുന്നത് ഇങ്ങനെയായിരുന്നു: സന്ദീപ് സ്വന്തം പാർട്ടിയിൽ എത്തിയപ്പോൾ നല്ലൊരു എതിരാളിയാണ് നഷ്ടമായതായി അദ്ദേഹം പറയുന്നത്. ചാനൽ ചർച്ചകളിലെ ബിജെപിയുടെ സ്ഥിര സാന്നിധ്യമാണ്, സ്ഥിര മുഖമായിരുന്നു സന്ദീപ് വാര്യർ ഒരു സമയത്ത്. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് വലിയ തോതിൽ ചർച്ചകളിൽ സാന്നിധ്യമല്ലാതാവുകയായിരുന്നു, പാർട്ടിയോട് തന്നെ അകൽച്ചയുണ്ടാവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാർട്ടി വിട്ടും പുറത്തു പോയിരിക്കുന്നു. ചർച്ചകൾക്കിടയിൽ പലതവണ അതിരൂക്ഷമായി വ്യക്തിപരമായി ഒക്കെ തന്നെ വഴക്കിടുന്ന സാഹചര്യം ജ്യോതികുമാറിനോട് ചാമക്കാലയോട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തമ്മിൽ പിണക്കമില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. നല്ലൊരു എതിരാളിയെ അങ്ങനെ നഷ്ടമായതിലുള്ള സങ്കടം മാത്രമാണ് നിലവിൽ തനിക്കുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ അംഗത്വമെടുത്തതിന് ശേഷം ചാനൽ ചർച്ചയ്ക്കിടയിലുള്ള നീ ആരാടാ എന്ന് പറഞ്ഞ് ഇരുവരും വഴക്ക് കൂടുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, അത് ഇൻസ്റ്റഗ്രാമിലായിരുന്നാലും ട്വിറ്ററിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും ഒക്കെ ഫേസ്ബുക്കിലടക്കം വൈറലായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളും രൂക്ഷമായി പലതവണ നമ്മൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട് എന്ന് ചാമക്കാല മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് കൈ കൊടുത്തുവെന്ന് സന്തോഷത്തോടെ അദ്ദേഹം പറയുന്നു. ഒരുമിച്ച് നിന്ന് ഇനി പ്രവർത്തിക്കുമെന്നും ജ്യോതികുമാർ ചാമക്കാല തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും എതിരാളികളില്ല എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും രാഷ്ട്രീയത്തിൽ നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തമായ വിമർശനങ്ങൾ തന്നെയാണ് മുന്നോട്ട് നടത്തുന്നത്. മനുഷ്യരായതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും ചില കാര്യങ്ങൾ കൈവിട്ടു പോകും. പക്ഷേ എല്ലാ കാലത്തും ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് ജ്യോതികുമാർ ചാമക്കാല എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ബി ജെ പി നേതൃത്വമായി ഏറെക്കാലമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. മാധ്യമങ്ങളടുത്ത് തുറന്നുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്താൻ പോലും സന്ദീപ് വാര്യർ ഇടയ്ക്ക് തയ്യാറായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വാതിലുകളും കോൺഗ്രസിന്റെ വാതിലുകളും ഒക്കെ തന്നെ അങ്ങനെ തുറന്നിടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നതും കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കാനായി എത്തിയതും. കോൺഗ്രസുമായി കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി സന്ദീപ് വാര്യർ പല പ്രധാനപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നതും. പാലക്കാട് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേവലം 4 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഈ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 2 ആഴ്ചക്കാലമായി നീണ്ടുനിന്ന ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനമെടുത്തത് ഇന്നലെ രാത്രിയായിരുന്നു. ACCയും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിനുള്ള അനുമതി നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷമാണ് നിർണായകമായ ഈ പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നത്. BJPയിൽ താൻ വീർപ്പ് മുട്ടിക്കഴിഞ്ഞു എന്നും സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണ് താനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്നുമാണ് സന്ദീപ് വാര്യർ KPCC ആസ്ഥാനത്തെത്തിയ ശേഷം വാർത്താസമ്മേളനത്തിലൂടെ പ്രതികരിച്ചത്. ശനിയാഴ്ച രാവിലെയാണ് നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന BJP നേതാവ് അങ്ങനെ കോൺഗ്രസിലെത്തിയതും. കേരളത്തിന്റെ ചുമതലയുള്ള ACC സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നുകൊണ്ടാണ് സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. വലിയ സ്വീകരണമാണ് പാലക്കാട് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് നേതാക്കൾ ഒരുക്കിയത്. പക്ഷേ മറുഭാഗത്ത് സന്ദീപ് വാര്യരെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട്. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ എന്നും ആകാശത്ത് പറന്നു നടക്കുന്ന അപ്പുപ്പൻ താടികളിലല്ല ഭൂമിയിൽ കാലുറപ്പിച്ചു നിൽക്കുന്ന 10,000 സംഘപരിവാർ പ്രവർത്തകരുടെ ശക്തി എന്താണെന്ന് വോട്ടെണ്ണൽ കഴിയുമ്പോൾ മനസ്സിലാകുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്.